ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓണത്തിന് ചെയ്ത എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി അത്ര വലിയ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ എനിക്കറിയാവുന്ന ഒരു രീതിയിലാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ കണ്ടുമൊക്കെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് കുറേ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങളൊന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോണത് റോസ് വാട്ടർ മുഖത്ത് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒന്നെങ്കിൽ റോസ് വാട്ടർ സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക, അതാകുമ്പോൾ എളുപ്പമുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കോട്ടനിൽ മുക്കിയിട്ടോ അല്ലെ ഈ രീതിയിലൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മേക്കപ്പിൻ്റെ നിന്ന് നമ്മുടെ മുഖത്തിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ മേക്കപ്പിൻ്റെ എന്താ പറയേണ്ട സാധനങ്ങൾ നമ്മുടെ സ്കിന്നിലോട്ട് ആഴ്ന്നങ്ങ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എവിടെയൊക്കെയാണോ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച റോസ് വാട്ടർ തേക്കുമ്പോൾ ഒരു തണുപ്പുണ്ടല്ലോ, അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വേർക്കുക അതിരിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഇനി മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആക്ച്വലി അയ്യോ ക്ലിയർ ആയില്ല അല്ലേ. ആ ഓക്കെ, ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ചെറിയ ഞാൻ പോൺസിൻ്റെ വാങ്ങിച്ചപ്പം ആ പോൺസിൻ്റെ ഏറ്റവും ചെറിയ ബോട്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ മോയ്സ്ചറൈസറൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെ ഏത് മേക്കപ്പ് പ്രോഡക്ട്സ് ആയാലും വാങ്ങിക്കുമ്പം ഏറ്റവും ചെറുത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് സ്യൂട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയുടെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിനുശേഷം നമുക്കത് നമുക്ക് നല്ലതാണ് എന്ന് തോന്നിയതിന് ശേഷം മാത്രം വലിയ ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ബിഗിനേഴ്സിന് വാങ്ങിക്കാൻ പറ്റിയൊരു ബോട്ടിലാണ്, കാരണം ചെറിയ റേറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ആക്ച്വലിൻ്റെ റേറ്റ് മറന്നു പോയിട്ടുണ്ട്. റേറ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ അപ്പം ഞാൻ ബിഗിനേഴ്സിനൊക്കെ വാങ്ങിക്കാവുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ സ്റ്റാർട്ടിങ് ആകുമ്പം എന്താ പറയുക, നമ്മുടെ ഒത്തിരി പൈസ പോകത്തുമില്ല. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സാധാ മോയ്സ്ചറൈസറാണ് കേട്ടോ. മോയ്സ്ചറൈസർ ഇടുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾ ഇടാൻ പോകുന്ന മേക്കപ്പിന് ഒരു ഫിനിഷിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ മുഖത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഇവിടെ ഞാൻ ലാക്മേയുടെ ഫൗണ്ടേഷൻ അത് വേണ്ടി വെച്ചിരിക്കുന്നത്. മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ കുറച്ച് കമ്പനി പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. കാരണം നമ്മുടെ മുഖത്താണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും നമ്മൾ കയ്യിലൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും അലർജിയുടെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മുഖത്ത് ഇട്ടേക്കാവുള്ളൂ. മുഖത്തിട്ടിട്ട് മുഖത്ത് എന്തെങ്കിലും പാടൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിത് ഡോട്ട് ഡോട്ട് ആയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി എനിക്ക് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന അത്ര കംഫർട്ടല്ല കേട്ടോ. എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പം എന്ന് പറയുന്നത് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. വാങ്ങിച്ച് വെച്ചേക്കൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇച്ചിരി കൂടെ സ്പീഡിൽ കൈ വെച്ചിട്ടാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ നിങ്ങൾ പിന്നെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊക്കെ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇതായിട്ട് കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ട് ഫെയർ ആയിട്ട് അങ്ങനെ ഓരോ കളർ അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ ഒരു കളറിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുക ചെയ്തത്. പിന്നെ ഫൗണ്ടേഷനെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് നന്നായിട്ട് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് ഫൗണ്ടേഷൻ ആയിരിക്കും നമുക്ക് സ്യൂട്ട് ആവുക എന്നുള്ളത് കേട്ടോ. ഞാൻ ആദ്യം ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചിരുന്നു, അത് ഭയങ്കര ഡാർക്കായിരുന്നു. അതിനുശേഷം ഞാനിത് മാറ്റിയിട്ട് രണ്ടാമത്തെ ഫൗണ്ടേഷൻ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ മേക്കപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്ന പാർട്സിലെല്ലാം ഇത് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുഖത്ത് മാത്രം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുഖം മാത്രം വെളുത്തിരിക്കും, കഴുത്തൊക്കെ കറുത്തിരിക്കും. അപ്പം മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ കഴുത്തിൽ കൂടി ഇട്ട് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പറല്ലേ. ഞാൻ ഇത് എനിക്ക് തോന്നുന്ന ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു രീതിയാണ്. കാരണം പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാതെ എന്നാൽ അവൻ വൃത്തിയായിട്ടിരിക്കണം എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. ഇനി ഞാനൊന്ന് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തീരെ ഐബ്രോസ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനൊന്ന് ഐബ്രോസ് റെഡിയാക്കി കൊടുക്കുന്നത്. ആക്ച്വലി ഞാനിത് പിന്നെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ബ്ലാക്ക് അല്ല. അതെ ഐബ്രോസ്.
ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. എനിക്കെപ്പോഴും ഞാനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും നമ്മുടെ ഐബ്രോസ് കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ലുക്ക് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിക്കും. ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് റെഡി ആയിട്ടല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ആ ഷേപ്പ് ഐബ്രോസ് ഇടുന്ന പോലെ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഐ ഷാഡോ ആണ്. എൻ്റെ ബ്ലൗസ് റെഡ് കളറായതുകൊണ്ട് ഞാനൊരു റെഡ് തനി റെഡല്ല എങ്കിലൊരു റെഡിഷ് ആയിട്ട് വരുന്ന ഒരു ഐ ഷാഡോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിത് കൈ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഒന്ന് എഴുതി പിന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഞാൻ ഐലൈനർ വെച്ചിട്ടല്ല എഴുതുന്നത്. എനിക്ക് പിന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗം എഴുതൽ ഭയങ്കര റിസ്ക്കുള്ള പണിയാണ് കേട്ടോ. അതിൽ ഇപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മൾ കണ്ണാടി കണ്ണിൻ്റെ ഒപ്പം പിടിച്ചിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് കണ്ണ് പിന്നെ കണ്ണിൽ കൊള്ളുന്നതായിട്ട് തോന്നുകയും അതേപോലെ കണ്ണിൻ്റെ മുകൾ ഭാഗം കാണാതിരിക്കുന്നത്. ഇപ്പം കണ്ണാടി കുറച്ച് മുഖത്തിനെ കഴിഞ്ഞാൽ താത്തി പിടിച്ചിട്ട് എഴുതിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് സ്പീഡിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ കുറേ സമയം എടുക്കുക, എഴുതുക, മായ്ക്കുക, അങ്ങനെയൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് സാധാരണ എഴുതാറ്. ഒറ്റ ട്രിപ്പിന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എത്ര മാത്രം ഇതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കണ്ണാടി കുറച്ച് താത്തി പിടിച്ചിട്ട് എഴുതിക്കഴിഞ്ഞാൽ. ഇനി ഞാൻ കണ്ണ് എഴുതി കൊടുക്കാൻ പോകുന്ന ഐക്കോണിക് കാജൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കൺമഷി വേണമെങ്കിൽ കൺമഷി ആയാലും യൂസ് ചെയ്യാം. നമുക്കൊന്ന് കണ്ണ് എഴുതി കൊടുക്കാം. കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്ലൗസ് ഒന്നും അല്ല കേട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുന്നത്തെ വർഷം അങ്ങോട്ട് എടുത്തിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. അന്ന് ഓണത്തിന് മാത്രമേ യൂസ് ചെയ്തുള്ളൂ, അപ്പോൾ അത് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇട്ടത്. ഇനി പിന്നെ മസ്കാര വെച്ചിട്ട് ഒന്ന് ഐ ലാഷസ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. അത്ര കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നല്ലേ, കുറച്ച് ലോങ് ആയിരിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിലൊന്ന് ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ട്. ചെറിയൊരു നീറ്റലുണ്ട് കേട്ടോ കണ്ണി കണ്ടിട്ട്. അതും ഇതേപോലെ തന്നെ കമിറ് താത്തി പിടിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ കണ്ണിൽ അങ്ങനെ കൊള്ളില്ല. ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇതെല്ലാം ഞാൻ ആക്ച്വലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആട്ടോ മേടിച്ചിരിക്കുന്നത് മേക്കപ്പിൻ്റെ സാധനങ്ങൾ. ഇനി ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടൊന്ന് മേക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഓപ്ഷനുള്ളതാണ് കേട്ടോ, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ സ്കിൻ ഇങ്ങനെ ഓയിലി ആയിട്ട് വരാൻ തുടങ്ങും. അതേസമയം നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വേഗം തന്നെ അങ്ങനെ സ്കിൻ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടുമ്പോൾ കഴുത്തിലൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കണ്ണിൻ്റെ അടിയിൽ കൺസീലർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി ആ പിന്നെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ പിന്നെ എനിക്ക് വീഡിയോ നോക്കിയ സമയത്താണ് തോന്നിയിട്ടൊരു ചെറിയൊരു ബ്ലാക്ക് കളറ് ഉള്ളതായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനുണ്ട്. ആ സോറി, അതിന് മുമ്പ് ഞാൻ ബ്ലഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. ഒരു ഏകദേശം ഒരു പിങ്ക് കളർ ഇട്ടിട്ടാണ് ഞാൻ ബ്ലഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലൈറ്റായിട്ടേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ എടുത്ത് കാണിക്കാൻ മാത്രം ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ എടുത്ത് കാണിക്കാനും പാടില്ല, നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം. ആ ഒരു രീതിയിലാണ് ഞാൻ സാധാരണ മേക്കപ്പ് ഇടാറ്. ഇപ്പം ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആക്ച്വലി ലിപ്സ്റ്റിക് ഇടുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇടും, അന്നേരം അതിന് ശേഷം ഞാൻ ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊന്ന് പിന്നെ ബ്ലെൻഡായിട്ട് വരാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയോട് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം ലിപ് ബാം ഇട്ട് കൊടുക്കുക, അതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുക. അപ്പോൾ ലിപ്പിന് ആ ലിപ്സ്റ്റിക്കിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കൂടി ആവും കേട്ടോ അത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഇത്ര റെഡ് കളർ തോന്നിയിട്ടില്ല കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നല്ല റെഡ് കളറായിട്ട് ലിപ്സ്റ്റിക്സ് തോന്നുന്നുണ്ട്. റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ചേട്ടാ മേക്കപ്പ് ഇത്തിരി കുറഞ്ഞു പോയോ എന്നുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ബ്ലെൻഡർ എടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്യാമറ നോക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നുന്നു കേട്ടോ. മിററിൽ നോക്കുമ്പോൾ അത്ര ഡാർക്കായിട്ട് തോന്നുന്നില്ല ആക്ച്വലി. അതാണ് രണ്ടു പ്രാവശ്യം കൂടെ നോക്കുന്നത്. അപ്പം ഇനി എന്താ ചെയ്യാനുള്ളത്? ആ ആക്ച്വലി എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടാണല്ലോ കേട്ടോ. നിങ്ങൾ വിചാരിക്കണം എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് സമയം എൻ്റെ തൊണ്ട് ശരിയാക്കാനൊക്കെ നോക്കി, പക്ഷെ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇപ്പോഴും ഉണ്ടൊരു അടപ്പ്. ഇത് കമ്മലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മലൊരു ആൻറ്റി ടൈപ്പ് കമ്മലാണ്. പക്ഷേ എനിക്ക് ജിമിക്ക ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് ഇട്ട കേട്ടോ. ബാക്കി ഓർണമെൻറ്റ്സുമായിട്ട് ആൻറ്റിക്ക് അത്ര മാച്ചാവില്ല. പിന്നെ നോർമലി നമ്മൾ ആൻറ്റിക്കിൻ്റെയാണ് ഇടുന്നെങ്കിൽ ഫുൾ സെറ്റും ആൻറ്റിക്ക് തന്നെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഇട്ട് നോക്കിയാൽ മതി. എന്നാലും ഇട്ട് കഴിഞ്ഞപ്പോൾ ഫൈനൽ റിസൾട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ജിമിക്ക ഭയങ്കര ഇഷ്ടമാണ്. ഈ മാലയൊക്കെ കുറേ പഴയതാണ് കേട്ടോ. ഞാൻ എൻ്റെ കളക്ഷൻസിലുള്ള മാലകളാണ്, അതങ്ങനെ എടുത്തിട്ടൊന്നേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഇതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഈ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പൊട്ടാണ്. പൊട്ടില്ലാതെ എന്ത് മലയാളി മങ്ക അല്ലേ. അപ്പോൾ പൊട്ടുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കിയിട്ട് പറയണം കേട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അധികം നന്നായിരുന്നോ, എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്. ഞാൻ ആക്ച്വലി ഇതിന് മാത്രമല്ല ഏത് ഫംഗ്ഷന് പോയാലും ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഈ സെയിം മെത്തേഡിലൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തല്ല ബെല്ലൈക്കണം പറഞ്ഞു ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.